വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രോഗി ഓക്സിജൻ കിട്ടാതെ മരിച്ച സംഭവത്തിൽ മാധ്യമങ്ങളോട് തുറന്നു തുറന്നുപറിച്ചിൽ നടത്തിയ ഡോക്ടറെ ബലിയാടാക്കാനുള്ള ശ്രമം ശക്തമായി നടക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെയാണ് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാതെ വസ്തുത തുറന്നു പറഞ്ഞ ഡോക്ടറെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ നജ്മ മരിച്ച രോഗികളെ കണ്ടിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മരിച്ച രോഗികളെ താൻ കണ്ടിട്ടില്ലെന്നത് പറഞ്ഞത് അസത്യമെന്ന് ഡോക്ടർ നജ്മ പ്രതികരിച്ചു നോഡൽ ഓഫീസർ ഒപ്പിട്ട ഡ്യൂട്ടി ലിസ്റ്റിൽ തന്റെ പേരുണ്ട് താൻ മാത്രമല്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഭൂരിഭാഗം പേരും കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത് പ്രശ്നം ഒക്ടോബർ അറിയിച്ചിരുന്നു പക്ഷേ തന്നോടൊന്നും ചോദിച്ചില്ലെന്നും തുടർന്നാണ് മാധ്യമങ്ങളെ കണ്ടതെന്നും ഡോക്ടർ നജ്മ പറഞ്ഞു സർക്കാർ വാദത്തിന്റെ മുറിയൊടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബൈഹക്കീം ജമീലെ മരിക്കുമ്പോൾ ഡോക്ടർ നജ്മ ജോലിക്കുണ്ടായിരുന്നെന്ന് വ്യക്തമാക്കുന്ന ഡ്യൂട്ടി ലിസ്റ്റാണ് പുറത്തുവന്നത് ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി ഡോക്ടർ നജ്മ ആറുമോയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം രോഗികളെ ശ്വാസമുട്ടിച്ചു കൊല്ലുന്ന പോലെ തോന്നുന്നുവെന്ന് അതേസമയം തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ദുരദേശമുണ്ടെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും തനിക്ക് ചില രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നജ്മ പറഞ്ഞു വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി താൻ ചെയ്തത് കോളേജിനോടുള്ള കടമയാണെന്നും നജ്മ പറഞ്ഞു ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ആറുമോയ്ക്കും സൂപ്രണ്ടിനും പരാതി ഓഡിയോ സന്ദേശമായി അയച്ചിരുന്നു നേരത്തെ പരാതി പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല ഭയക്കുന്നില്ലെന്നും നജ്മ കൂട്ടിച്ചേർത്തു അതിനിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിൽ അനാസ്ഥ സംഭവിച്ചെന്ന ആരോപണമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അടിയന്തര യോഗം വിളിച്ചു നോഡൽ ഓഫീസർമാരും നഴ്സ് ഓഫീസർമാരും ഹെഡ് നഴ്സുമാരും പങ്കെടുക്കും സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ഡി എം എ യുടെ നിർദ്ദേശം ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ നജ്മ ആശുപത്രി അധികൃതരുടെ പരാതി പറയാതെ പുറത്തു പറഞ്ഞത് എന്തിനെന്ന് അന്വേഷിക്കും ഴ്സിംഗ് ഓഫീസർ അവരുടെ സഹപ്രവർത്തകരുടെ ഗ്രൂപ്പിലിട്ട ഓഡിയോ സന്ദേശം എങ്ങനെ പുറത്തായെന്നും അന്വേഷിക്കും ഹാരിസിന്റെ മരണം ഹൃദയാഘാത മൂലമാണെന്ന് ആശുപത്രി അധികൃതവാദത്തെ തള്ളി ഹാരിസിന്റെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇതിനെ ശരിവയ്ക്കുന്ന വിശദീകരണമാണ് നജ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത് മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നെങ്കിലും വെന്റിലേറ്റർ ഘടിപ്പിച്ചിരുന്നില്ലെന്നും നജ്മ വ്യക്തമാക്കിയിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നെന്നും ഡോക്ടർ നജ്മ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച ചികിത്സയ്ക്ക് ആശുപത്രി അധികൃതർ പണം ആവശ്യപ്പെടുന്നുവെന്ന പരാതിയുമായി കോവിഡ് ബാധിച്ച് മരിച്ച മറ്റൊരു രോഗി ബൈഹക്കിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് രൂപ ആവശ്യപ്പെട്ട് രോഗി സഹോദരൻ അയച്ച ശബ്ദ സന്ദേശം പുറത്തായതോടെ ആശുപത്രിക്കെതിരെ പ്രതിഷേധം പുകയുകയാണ് കാര്യങ്ങൾ കൃത്യമായി നടക്കണമെങ്കിൽ അതിനൊരു രീതിയുണ്ടെന്നും പണമാണ് അവർക്ക് ആവശ്യമെന്നും ഇയാൾ പറയുന്നത് ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമായി കേൾക്കാം ചെക്ക് വഴിയോ പണമായോ എത്രയും വേഗം സഹായമെത്തിക്കണമെന്നും രോഗി ഓഡിയോയിൽ അപേക്ഷിക്കുന്നു ൾക്ക് മികച്ച ചികിത്സയോ വെന്റിലേറ്റർ സൌകര്യമോ ഒരുക്കിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പണമെത്തിക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ആശുപത്രി അധികൃതർ വെന്റിലേറ്റർ സഹായം നൽകാതിരുന്നതെന്നും മെഡിക്കൽ കോളേജിനെതിരെ ബൈഹക്കയുടെ ബന്ധുക്കൾ ചികിത്സയിലിരിക്കെ കോവിഡ് രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നും അനാസ്ഥയുണ്ടോയെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരിച്ച ഹാരിസിന്റെയും ബന്ധുക്കളുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം മരണസമയത്ത് ആശുപത്രിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെയും മൊഴിയെടുക്കും എന്നാൽ മെഡിക്കൽ കോളേജിനെതിരെ നടക്കുന്നത് വ്യാജപ്രചരണമാണെന്ന വാദവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിരുന്നു ഹാരിസിന്റേത് ഹൃദയാഘാതമാണെന്നായിരുന്നു ആശുപത്രിയുടെ വിശദീകരണം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർഗല്ലേ നന്ദി